हरे राम हरे रामा, राम राम हरे 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 कृष्ण क्रिष्ट्न हरे कृष्ण 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 हरे हरे जानकी काम जय जया राम आंजनेयस्वामी की जय राधे श्याम राधे രാധേഷ്യം രാമഭദ്രമഹേശ്വാസ രഘുവീരാ നൃപോത്തമാശാസയാന്തകമാം രക്ഷ ജയം മേ ദേഹി ദയാമായ രാമചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം രാമ ലക്ഷ്മണന്മാര് സീതാദേവി ഒന്നിച്ചുള്ള വനവാസം ഖരാദികൾ ആക്രമിക്കാൻ വന്ന കഥാരംഗം ആ സമയത്ത് രാമൻ്റെ വാക്കനുസരിച്ച് സീതാദേവിയെ ലക്ഷ്മണൻ സംരക്ഷിച്ചു എന്നാണ് ഖരാദികളെ നിഗ്രഹിച്ച രാമനെ നമസ്കരിച്ച് ആശ്ലേഷിച്ചു സീതാദേവി അതിനിടയ്ക്കെയാണ് കൂടെ ഉണ്ടായിരുന്ന അകമ്പനൻ പേരായിട്ടുള്ള ഒരാൾ യുദ്ധത്തിൽ പരിക്കുപറ്റി പിന്തിരിഞ്ഞോടി രാവണന്റെ അടുത്ത് ചെന്നെത്തി ആ രാവണനോട് ജനസ്ഥാനത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ഇതെല്ലാം കേട്ട സമയത്ത് രാവണൻ അഹങ്കരിച്ചു എന്നാണ് ഇന്ദ്രാദികളെ പോലും എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല കാലന് പോലും കാലനാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ എന്നുള്ളത് യാതൊരു നിലയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനല്ല എന്നൊക്കെ അഹങ്കരിച്ച ചില വാക്കുകള് രാവണൻ അവിടെ പറയുകയാണ് ഈ നമ്മളിലെ രാവണത്വവും ഇതുപോലെ ഇടയ്ക്ക് തല പൊക്കാറില്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ എന്നുവെച്ചാൽ നമ്മളൊക്കെ അഹങ്കരിക്കാറില്ലേ എന്നൊക്കെ ചിന്തിച്ചു നോക്കൂ അവനവൻ ആര് എന്നും അവനവന്റെ ശക്തി എന്ത് എന്നും അറിയാത്ത ഒരുവന് എങ്ങനെ മറ്റൊരുവന്റെ ശക്തിയെ അളക്കാനാകും എന്ന് സ്വയം ചിന്തിക്കുക ശക്തി സമ്പത്ത് മുതലായവ അതിലൊക്കെ അഭിമാനിച്ചോളൂ പക്ഷെ ഒരിക്കലും അതിൽ അഹങ്കരിക്കരുത് അകമ്പനം പറഞ്ഞു രാമൻ നിസ്സാരക്കാരനല്ല അയാൾ ഒറ്റയ്ക്കാണ് ഈ ആളുകളെ മുഴുവൻ നിഗ്രഹിച്ചത് അപ്പം രാമനെ തോൽപ്പിക്കാൻ ബാഹുബലം കൊണ്ട് എളുപ്പമല്ല അതുകൊണ്ട് ആദ്യം രാമന്റെ മനസ്സിനെ തളർത്തണം അതിനുള്ള വഴിയാണ് രാമൻ സ്നേഹിക്കുന്ന രാമന്റെ ഭാര്യയായിട്ടുള്ള സീതയെ രാമന്റെ അടുത്തു നിന്നും മാറ്റി നിർത്തുക അങ്ങനെ മാനസികമായി അയാളെ തളർത്തിയാലേ അയാളെ നിഗ്രഹിക്കാൻ പറ്റുള്ളൂ സീതയെ പിരിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ രാമൻ ജീവിച്ചിരുന്നു എന്ന് തന്നെ വരില്ല എന്നൊക്കെയുള്ള അകമ്പനന്റെ ഉപദേശം കേട്ട സമയത്ത് രാവണൻ അയാളെ അഭിനന്ദിച്ചു എന്നാണ് പിന്നീട് നേരെ മാരീജിൻ്റെ സമീപത്തെത്തി കാര്യങ്ങളിലൊക്കെ പറഞ്ഞ സമയത്ത് മാരീജൻ ചോദിച്ചു എന്നാണ് രാവണ സുഹൃത്തിന്റെ രൂപത്തിലുള്ള ഏതോ ഒരു ശത്രുവാണ് നിനക്ക് ഇത് ഉപദേശിച്ചു തന്നത് അയാള് നിന്റെ നാശം ശമാഗ്രഹിച്ചിട്ടാവും നിന്നോട് ഇപ്രകാരമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചത് അതുകൊണ്ട് നീ ഇപ്പോ സമാധാനായിട്ട് പോവുക സ്വന്തം ഗൃഹത്തിൽ പോയി ഭാര്യയോടത്ത് സുഖമായി ജീവിക്ക രാമൻ ഭാര്യയോടത്ത് കാട്ടിൽ വസിച്ചോട്ടെ നോക്കൂ അകമ്പനന്റെ ബുദ്ധി ഉപദേശം എങ്ങനെയാണ് ഈ ബുദ്ധിശക്തി ഇല്ലാത്തവര് ഉപദേശികളെ കൂടെ കൂട്ടും പക്ഷേ ഈ ഉപദേശികളെ കൂടെ കൂട്ടുമ്പോൾ അവരെ പരീക്ഷിച്ചറിഞ്ഞിട്ട് വേണം ഇത് ഭരതനോട് രാമൻ പറയുന്നൊരു വാക്യമായിട്ട് മുൻപ് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് അതില്ല എങ്കിൽ അവരെ മനസ്സിലാക്കാതെ ആ ഉപദേശികളെ നമ്മുടെ കൂടെ കൂട്ടിയാൽ അവരുപദേശിക്കുന്ന ഓരോന്നും അവരുടെ ഗുണത്തിനും നന്മയുടെ നാശത്തിനും മാത്രമേ ആയി ഭവിക്കുള്ളൂ എന്നുള്ളത് നമ്മളൊക്കെ കണ്ടുവരുന്ന കാര്യം കൂടിയാണ് ഇത് വാൽമീകി രാമായണത്തിൽ അന്നേ പറഞ്ഞു തന്നു എന്ന് മാത്രം അതുകൊണ്ട് നീ മടങ്ങിപ്പോക്കോളൂ കൊട്ടാരത്തിൽ പോയി സുഖമായി ജീവിച്ചോളൂ എന്നൊക്കെയാണ് മാരീജന്റെ ഉപദേശം രാവണൻ തിരിച്ചുപോയെങ്കിലും ഷൂർപ്പണഖ രാവണന്റെ സമീപമെത്തി ആ രംഗത്തിലാണ് വാൽമീകി രാമായണം രാവണനെ ഒന്ന് വർണ്ണിക്കുന്നു രാമനെ വർണ്ണിച്ചു അപ്പോൾ ആ രാമനോട് യുദ്ധം ചെയ്ത രാവണനെ കൂടി ഒന്ന് കാണൂ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല നേരത്തെ അനുസ്മരിച്ചുവല്ലേ രാവണൻ നിസാരക്കാരനല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക ആ രാവണനെ പോലും നിഗ്രഹിച്ച രാമനും നിസ്സാരക്കാരനല്ല അപ്പോൾ രാവണനോടുള്ള സ്നേഹമല്ല രാമനോടുള്ള സ്നേഹമാണ് നമുക്ക് വേണ്ടത് രാവണനെ അറിയാത്തത് കൊണ്ടല്ല എന്നർത്ഥം രാവണനെയും കൂടി ഒന്ന് അറിഞ്ഞോളൂ എന്നിട്ട് രാമൻ്റെ ശക്തി നിശ്ചയിച്ചോളൂ എന്ന് നമ്മളോട് പറയാനാവാം വാൽമീകി രാവണനെ ഒന്ന് വർണ്ണിക്കുന്നുണ്ട് ഏഴാമത്തെ മാളികയുടെ മുകളിൽ സൂര്യന് സമാനം തേജസ്സുള്ള ഒരു സിംഹാസനത്തിൽ പത്ത് ശിരസുകളും ഇരുപത് കൈകളുമുള്ള സാക്ഷാത് രാവണൻ ആ രാവണൻ്റെ ശരീരത്തിലെ ചില പാടുകൾ കാണാമെന്നാണ് എന്നാണ് അയാൾ ആ പാടുകളെ അദ്ദേഹം അഭിമാനമായി കാണുന്നു ആ പാടുകൾ അതിലൊന്ന് ദേവേന്ദ്രൻ്റെ വജ്രായുധമേറ്റ പാട് നോക്കൂ എന്നിട്ടും രാവണൻ നാലു നാലുകൊമ്പുള്ള ഐരാവതം എന്ന ഗജേ ഈ ഗജേന്ദ്രൻ്റെ ദേവേന്ദ്രൻ്റെ ഗജമാണ് ആ ആനയുടെ കൊമ്പ് തട്ടി മാറിലുണ്ടായ ഒരു പാട് നർത്ഥം അപ്പോൾ ഈ നാല് കൊമ്പുള്ള ആന കുത്തിക്കൊല്ലാൻ നോക്കിയിട്ടും രാവണന് യാതൊരു ദോഷവും സംഭവിച്ചില്ല അതൊക്കെ തൻ്റെ വീര്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്ന ആളാണ് ഈ രാവണൻ എല്ലാ ദിവ്യ അസ്ത്രങ്ങളും അറിയാം അതുപോലെ തന്നെ മഹാദേവനാൽ ലക്ഷിക്കപ്പെടുന്ന കൈലാസപർവ്വതത്തിൽ നിന്നും മഹാദേവന്റെ അനുശരനായിട്ടുള്ള വൈശ്രവണന്റെ പുഷ്പകം എന്ന വിമാനം അപഹരിച്ച് കൊണ്ടുവന്നവനാണ് ഉദിച്ചുയരുന്ന സൂര്യന്റെയും ചന്ദ്രന്റെയും തേജസ്സിനെ മുഴുവൻ തൻ്റെ കൈകളെ കൊണ്ട് മറയ്ക്കുന്നവനാണ് മനുഷ്യനൊഴികെ മറ്റാരിൽ നിന്നും മരണം സംഭവിക്കില്ല എന്ന് വരം നേടിയവനാണ് യാഗാദികൾ മുടക്കിയും ദുഷ്ടപ്രവൃത്തികൾ ചെയ്തും ദുഷ്ടൻ ബ്രഹ്മഗ്നൻ കനിവില്ലാത്തവൻ യാത്തവൻ അഹിതകരൻ എന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ പേര് നേടിയവനാണ് ഈ രാവണൻ ഈ രാവണെന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ രാവണം സർവഭൂതാനാം സർവലോക ഭയാവഹം എന്നാണ് മറ്റുള്ളവരെ കരയിക്കുന്നവൻ എന്നാണ് ഈ രാവണ ശബ്ദത്തിനൊരർത്ഥം ഈ ശൂർപ്പണക രാവണനെ ചെന്ന് കണ്ട് തൻ്റെ സങ്കടാവസ്ഥ മുഴുവൻ പറയുകയാണ് അതിനു മുൻപായി രാവണനെ നിന്ദിക്കുക ചെയ്യ കാരണം രാവണനിൽ ഉള്ള കോപാഗ്നിയെ ഉയർത്തുക എന്നുള്ളത് കൂടി ഷൂർപ്പണഖയുടെ ലക്ഷ്യമാണ് ആ ശൂർപ്പണഖ രാവണനോട് പറയണു വേണ്ട സമയത്ത് സ്വയം പ്രവർത്തിക്കേണ്ടവനായിട്ടുള്ള ഭരണാധികാരിക്ക് അതിനുള്ള കഴിവ് ഇല്ലാതെയായിപ്പോയി കേവലം ഗ്രാമ്യ സുഖങ്ങളിൽ മാത്രം മുഴുകി തോന്നിവാസിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായി മാറി അങ്ങ് അങ്ങനെയുള്ള അങ്ങയെ അങ്ങനെയുള്ള ഭരണാധികാരികളെ ജനങ്ങൾ ഒരിക്കലും മാനിക്കില്ല ബുദ്ധി കെട്ടവനും അറിയേണ്ടതൊന്നും അറിയാത്തവനുമായിട്ടുള്ള ഭരണാധികാരി അവൻ ആ നാടിനെ തന്നെ നശിപ്പിക്കുകയുള്ളു രാമൻ എന്നൊരാൾ ജനസ്ഥാനത്ത് വന്ന് നമ്മളുടെ ആളുകളുടെയൊക്കെ നിഗ്രഹിച്ചത് മുനീശ്വരന്മാർക്ക് അഭയം കൊടുത്തതൊന്നും അങ് അറിഞ്ഞില്ല അല്ലേ നയം ധനസമ്പത്ത് കഴിവില്ലായ്മ ഇതൊന്നും നിനക്ക് ഇല്ല എന്നുള്ള അവസ്ഥയാണ് കാരണം നീ കേവലം സ്വാർത്ഥനായിപ്പോയി ഇങ്ങനെ ശൂർപ്പണഘയുടെ വാക്കുകൾ കേട്ട സമയത്ത് രാവണന് തോന്നി അകമ്പനൻ പറഞ്ഞതും ഒന്നാണ് ശൂർപ്പണഹ അപ്പ പറയണു ആ സീതയെ അങ്ങ് സ്വന്തമാക്കാനെങ്കിലും ശ്രമിക്കും എന്തായാലും സുഖിച്ചു ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സീതയെപ്പോലെ ഒരു സ്ത്രീ ഈ ലോകത്തിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞ സീതയുടെ സൗന്ദര്യവും വർണ്ണിക്കുന്നു അത് കേട്ട സമയത്ത് രാവണന് സീതയെ സ്വന്തമാക്കണം എന്നൊരാഗ്രഹം അയാൾ ഉറപ്പിക്കുകയും ചെയ്തു ഞാൻ മാത്രം ശ്രമിച്ചാൽ സീതയെ കിട്ടില്ല നോക്കൂ ദേവാദികളെ പോലും പേടിയില്ലാത്തവൻ ദേവന്മാരെ പോലും കൊല്ലാൻ ശക്തിയുള്ളവൻ എന്ന് അഹങ്കരിക്കുന്ന ആ രാവണന് സ്വയമേവ ബോധ്യം വന്നു എന്ത് ഒരു സ്ത്രീയെ തനിക്ക് അധീനയാക്കാൻ സാധിക്കില്ല കാരണം സ്ത്രീകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടത് പൗരുഷമല്ല അവിടെ വേണ്ടതെന്താണ് നയം വാക്ചാതുര്യം നയം സ്നേഹം ഇതൊക്കെയാണോ അവിടെ വേണ്ടത് അതൊന്നും തനിക്ക് ഇല്ല എന്ന് ഈ രാവണൻ പോലും സ്വയം തിരിച്ചറിഞ്ഞു തോന്നുന്നു എന്തായാലും ഈ വീണ്ടും മാരീജൻ്റെ ആശ്രമത്തിൽ എത്തി ആ മാരീജൻ്റെ ആശ്രമത്തിൽ എത്തിയിട്ട് പറഞ്ഞു ദാ എനിക്ക് ആ സീതയെ സ്വന്തമാക്കണം അതിന് അങ് ഒരു സ്വർണമൃഗത്തിൻ്റെ വേഷം കെട്ടി രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്നും ദൂരേക്ക് മാറ്റണം എന്നൊക്കെ വീണ്ടും പറഞ്ഞ സമയത്ത് മാരീശം പറഞ്ഞു രാവണ നീ രാമനെക്കുറിച്ച് രാമനെക്കുറിച്ചറിയാതെയാണ് ഇങ്ങനെ ഓരോന്ന് പറയണത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടതല്ല എൻ്റെ അനുഭവം തന്നെ ഞാൻ നിന്നോട് പറയാം പണ്ട് ഈ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊന്നിച്ച് കാട്ടിലൂടെ പോകുന്നു ഈ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിക്ക് വേണ്ട യാഗരക്ഷ ചെയ്യുന്ന സമയത്താണ് ഞാൻ ആക്രമിക്കാൻ ചെന്നു ഇവർ കേവലം യുവാക്കളാണ് എന്ന് വിചാരിച്ചിട്ടാണ് ചെന്നതെങ്കിലും അന്ന് രാമബാണമേറ്റ് നൂറ് യോജന ദൂരേക്ക് തെറിച്ച് വീണവനാണ് ഈ ഞാൻ എൻ്റെ കൂടെയുള്ളവരൊക്കെ രാമൻ നിഗ്രഹിച്ചു എന്തോ എന്നെ അന്ന് കൊന്നില്ല എന്ന് മാത്രം പിന്നീട് ഞാൻ മൃഗവേഷം ധരിച്ച അനവധി ആളു ആളുകളോട് കൂടിയിട്ട് എൻ്റെ കൂടെയുള്ള ആളുകളോട് കൂടിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയ്ക്കെയാണ് ദണ്ഡകാരണ്യത്തിൽ വെച്ചിട്ട് വീണ്ടും ഈ രാമനെ കണ്ടു അപ്പം എൻ്റെ മൃഗവേഷം കണ്ടാൽ രാമൻ തിരിച്ചറിയില്ല എന്ന് വിചാരിച്ചു ഞാൻ വീണ്ടും മഹർഷീശ്വരന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി അന്നും രാമൻ എൻ്റെ കൂടെയുള്ളവരെ കൊന്നു എന്നെ മാത്രം കൊന്നില്ല ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു പിന്നീട് ഞാനിപ്പോൾ സന്യാസി വേഷം കിട്ടി ഈ ജീവിക്കണേൻ്റെ ഉദ്ദേശം ഇനി രാമൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ രാമൻ കൊല്ലും എന്നുറപ്പാണ് ആ രാമനെ പേടിച്ചിട്ടാണ് രാമഭൂതം ഇതം സർവം രാവണ അതൊക്കെ രാമമയമായി തന്നെയാണ് ഞാൻ കാണുന്നത് എന്ന് മാത്രമല്ല രഗാദീനി നാമാനി രാകാരാദീനി നാമാനി രാമൻ എന്ന് മുഴുവൻ കേൾക്കണ്ട രാ അക്ഷരം കേട്ടാൽ തന്നെ എനിക്ക് പേടിയാ അതുകൊണ്ടിപ്പോൾ രത്നാനിച്ച രഥാശ്ചൈവ ത്രാസം സഞ്ജനയന്തിമേ രത്നം രഥം ഇതൊക്കെ രാ രാ എന്നുള്ളത് കൊണ്ട് അത് കേട്ടാൽ പോലും എനിക്ക് പേടിയാണ് രാവണ അതുകൊണ്ട് നിസ്സാരക്കാരനല്ല ആ രാമനെ അനാവശ്യമായി നീ ഉപദ്രവിക്കരുത് എന്നൊക്കെ ഇങ്ങനെ രാവണനെ ഉപദേശിച്ചു പക്ഷേ രാവണൻ ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അപ്പോൾ മാരീജൻ ഒന്നാലോചിച്ചു രാവണൻ ഭരണാധികാരിയാണല്ലോ ഈ ഭരണാധികാരിക്ക് ഇഷ്ടക്കേടുണ്ടാക്കിയാൽ അയാൾക്ക് വിരുദ്ധമായി പറഞ്ഞാൽ അഥവാ പ്രവർത്തിച്ചാൽ അഥവാ അയാളുടെ കൂടെ നിന്നും വിട്ടുപോയാൽ കൂടെ നിന്നിരുന്നവർ ആരായാലും അവർ വിട്ടുപോയാൽ അവരെ വെട്ടിക്കൊല്ലാൻ മടിക്കാത്തവനാണ് ഈ രാവണൻ ഇയാളുടെ വാളുകൊണ്ട് മരിക്കുന്നതിലും എത്രയോ ഭേദമാണ് രാമന്റെ ബാണമേറ്റ് മരിക്കുക അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് മരിക്കാമല്ലോ എന്ന് ചിന്തിച്ചു പക്ഷെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഉപദേശിച്ചു നോക്കിന്നാണ് രാവണ നീ ദുർമാർഗത്തിൽ പോകുമ്പോൾ നിന്നെ തടഞ്ഞു നിർത്തേണ്ട ഉത്തരവാദിത്വം നിന്റെ കൂടെയുള്ള മന്ത്രിമാർക്കായിരുന്നു ആ മന്ത്രിമാര് അത് വേണ്ടതുപോലെ ചെയ്യണില്ല നിന്റെ ദോഷം അവർക്കും കൂടിയും ബാധിക്കും എന്നുള്ളത് കൂടി ചിന്തിക്കാനുള്ള ബുദ്ധി പോലും അവർക്കില്ല അഭിനീതനായിട്ടുള്ള ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും ഒരു നാടിനെ രക്ഷിക്കാനായി സാധിക്കില്ല നീ തെറ്റായ വഴിയിലൂടെ പോവരുത് നിന്റെ കൂടെയുള്ളവര് തെറ്റായ വഴിയിലൂടെ പോകാൻ പോയാൽ അവരെ നിയന്ത്രിക്കേണ്ടതു കൂടി നീയാണ് കാരണം നമ്മൾ ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടും കാര്യമില്ല അപ്പം നമ്മുടെ കൂടെയുള്ളവർ അധർമ്മികളാണ് എങ്കിൽ അതുകൊണ്ട് നമുക്ക് തന്നെ നാശം സംഭവിക്കും വിരോധിയും ക്രൂരനുമായ രാജാവിനാൽ രക്ഷിക്കപ്പെടുന്ന ജനങ്ങൾ കുറുനരിയാൽ രക്ഷിക്കപ്പെടുന്ന ആടുകളെ പോലെയാണ് അവർക്കൊരിക്കലും സമ്പൽ സമൃദ്ധികളോ സമാധാനമോ ഉണ്ടാവില്ല രാവണ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ പറയണത് പക്ഷേ നീയത് ഉൾക്കൊണ്ടാൽ നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞെങ്കിലും രാവണൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല എന്നാണ് മാരീശൻ പൊന്മാന്റെ വേഷം കെട്ടി പൊന്മാനെ കണ്ട സീതാദേവിക്ക് അതിനെ വേണമെന്നൊരാഗ്രഹം രാമനോട് പറയുന്നു രാമൻ അതിനെ പിടിക്കാൻ പിടിക്കാനൊരുങ്ങിയ സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞു ഏട്ടാ ഇത് ആ മാരീചൻ്റെ മായയാണ് അതുകൊണ്ട് പോവാതിരിക്കുകയാണ് വേണ്ടത് എന്നാൽ ഞാനവനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമൻ പൊന്മാൻ്റെ പിന്നാലെ യാത്രയായി കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും രാമബാണമേറ്റ് മാരീചൻ വീണു രാമന്റെ ശബ്ദത്തിൽ സീതയെ ലക്ഷ്മണ എന്ന് ഉറക്ക വിളിച്ച് കരഞ്ഞുകൊണ്ടായിരുന്നു മാരീചന്റെ പതനം ഈ കരച്ചിൽ കേട്ടു സീതാദേവി ലക്ഷ്മണനോട് പറയുകയാണത്രേ ദാ ചെല്ലു ഏട്ടനെ രക്ഷിക്കൂ എന്ന് പറയണത്രേ ആരംഗത്തിലേക്കാണ് നമുക്കിനി പ്രവേശിക്കാനുള്ളത് അത് നാളെ പ്രവേശിക്കാം മറ്റൊരു കാര്യം കൂടിയും പേടിയോടെയാണെങ്കിലും രാമനെക്കുറിച്ചുള്ള ഓർമ്മയിലൂടെ രാമനിൽ എത്തിയ മാരീസൻ പേടി മൂലം രാമനോടുള്ള പേടി മൂലം പല പിച്ചും പേയും പറയുന്ന മാരീസൻ ആ മാരീശനെ പോലെ അനവധി ആളുകൾ ഇന്നുമുണ്ട് രാമനെയും രാമനാമത്തെയും രാമരാജ്യത്തെയും രാമരാജ്യത്തിന് വേണ്ടി രാമനാമം മുഴക്കി നടക്കുന്നവരെയും പേടിക്കുന്ന അവരുടെ പേരിൻ്റെ ഒരു അക്ഷരം കേട്ടാൽ പോലും പേടിക്കുന്ന പല മാരീശന്മാരും ഇന്നും ഉണ്ട് ആ കപട്ട മുഖം മൂടികളൊക്കെ വലിച്ചെറിയേണ്ട ഒരു സമയമായിരിക്കണു എന്ന് രാമായണത്തിലൂടെ രാമചിന്തയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും രാഹുഗ്രസ്തനായാലും ഒരു വേള കഴിഞ്ഞാൽ സൂര്യൻ അതിനെയും മറികടന്ന് പുറത്തേക്ക് വരും എന്ന് പറഞ്ഞതുപോലെ സൂര്യവംശനായ രാമനാമം ും രാമരാജ്യം ഭവിക്കും ഈ രാമരാജ്യം ഭവിക്കാൻ വേണ്ടിയിട്ട് അന്ന് എത്രയോ ആളുകൾ എത്രയോ യോഗീശ്വരന്മാർ എത്രയോ നരന്മാർ ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാർ ഇവരൊക്കെ രാമരാജ്യം വരാൻ വേണ്ടിയിട്ട് അന്ന് ആഗ്രഹിച്ചവരാണ് അതനുസരിച്ച് പ്രവർത്തിച്ചവരാണ് അത് അന്ന് മാത്രമല്ല ഇന്നും വേണ്ടത് ഈ രാമരാജ്യം തന്നെയാണ് ആ യോഗി നരേന്ദ്രാദികൾ ആഗ്രഹിച്ചിരി ആഗ്രഹിച്ച ആ രാമരാജ്യം വരണം കപടവേഷം കിട്ടിയവർക്കും ആ കപടവേഷം കെട്ടിക്കുന്നവർക്കും നിലനിൽപ്പ് എന്നുള്ളത് അന്നും ഉണ്ടായിട്ടില്ല ഇന്നും അവർക്ക് നിലനിൽപ്പുണ്ടാവില്ല ശംഖധ്വനി മുഴങ്ങി രാമലീല തുടങ്ങി ആ രാമലീലയിലേക്കാണ് രാമായണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് രാമൻ്റെ കൂടെ ചേരുക രാമൻ്റെ ധർമ്മത്തെ അറിയുക രാമൻ്റെ പ്രവൃത്തിയെ അറിയുക ധർമ്മത്തിന് വേണ്ടി മാത്രമേ രാമൻ പ്രവർത്തിച്ചിട്ടുള്ളൂ ആ ധർമ്മസ്വരൂപനായിരിക്കുന്ന രാമൻ്റെ കൂടെ നടന്ന് രാമലീല നമുക്കും ആസ്വദിക്കാം ശ്രീരാമൻ്റെ അവതാരലീലകളിലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് രാവണ നിഗ്രഹം എന്നുള്ളത് ആ ഒരു ഘട്ടം നീ രാവണനിലേക്കുള്ള ചൂണ്ടുപലക കാണിച്ചു തന്നിട്ടാണ് ഇന്നിവിടെ രാമായണത്തെ നമുക്ക് സമർപ്പിക്കേണ്ടത് പതിനെട്ടാം ദിവസമാണ് പതിനെട്ട് എന്ന സംഖ്യ ജയം എന്നാണ് ഈ പതിനെട്ട് എന്ന സംഖ്യയുടെ അർത്ഥം കപടയുതയുടെയും അധർമ്മത്തിൻ്റെയും മുഖംമൂടികളെയും രൂപങ്ങളെയും വിച്ച് ചീന്തി എറിഞ്ഞ് ധർമ്മത്തിൻ്റെ സത്യത്തിൻ്റെ സൂര്യ തേജസ്സോടെ ആ രാമലീല അത് നമ്മളിൽ ഉദിച്ച് ആ സൂര്യ തേജസ്സോടെ രാമൻ എന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണം ആ രാമലീല ജയിക്കുന്നതിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാമചിന്ത ഇവിടെ സമർപ്പിക്കാം രാമനാമം മുഴങ്ങട്ടെ രാമരാജ്യം ഭവിക്കട്ടെ ജയ് ശ്രീരാം രാധേശ്യാം നാരായണ ഏതി സമർപ്പയാമി